നമസ്കാരം. ഭൂമിക്ക് ഹൃദയമിടിപ്പുണ്ടെന്നും മനുഷ്യന്റെ സ്വഭാവത്തിൽ വരെ ആ ഹൃദയമിടിപ്പ് സ്വാധീനിക്കാറുണ്ടെന്നും എത്ര പേർക്കറിയാം. ഓരോ നിമിഷവും ഏതാണ്ട് 50 മിന്നലുകൾ ഭൂമിയിൽ എത്താറുണ്ട്. തുടർച്ചയായ ഈ മിന്നലുകളുടെ പ്രവാഹം ഭൂമിയിൽ കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള ഒരു വൈദ്യുതി കാന്തിക ചലനങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഈ ചലനങ്ങളെയാണ് ഷുമർ മറ്റോലി അഥവാ ഭൂമിയുടെ ഹൃദയമിടിപ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. 1960കളിലാണ് ഈ പ്രതിഭാസം ശാസ്ത്രലോകത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഏതാണ്ട് 7.83 ഹെർട്സ് ഫ്രീക്വൻസിയിലാണ് ഏറിയും കുറഞ്ഞും ഊർജ്ജ തരംഗങ്ങൾ സംഭവിക്കുന്നു എന്നായിരുന്നു കണ്ടെത്തൽ. ജർമ്മൻ ഭൗതികശാസ്ത്രജ്ഞനായ വിൻഫ്രെഡ് ഓട്ടോ ഷുമാന്റെ ബഹുമാനാർത്ഥം ഈ പ്രതിഭാസത്തിന് ഷുമാൻ മറ്റോലി എന്ന് പേരിടുകയും ചെയ്തു. ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ ഭാഗമായ അയണോ സ്ഫയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ തുടർന്നാണ് ഈ വൈദ്യുതി കാന്തിക ചലനങ്ങൾ ഏറിയും കുറഞ്ഞും സംഭവിക്കുന്നത്. സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം വലിച്ചെടുക്കുന്നതിനനുസരിച്ച് വലിപ്പം കൂടുകയും കുറയുകയും ചെയ്യുന്ന അന്തരീക്ഷ മേഖലയാണിത്. രാത്രി സമയത്ത് അയണോസ്ഫെയറിൻ്റെ കനം കുറഞ്ഞും പകൽ സമയത്ത് കനം കൂടിയുമാണ് കാണപ്പെടുന്നത്. ഇടിമിന്നൽ ഹോട്ട്സ്പോട്ടുകളായി കരുതപ്പെടുന്ന പ്രദേശങ്ങളിലെ മിന്നലുകളുടെ ശേഷിയിലുള്ള വർധനവും ഈ ഭൂമിയുടെ ഹൃദയമിടിപ്പിൻ്റെ ഏറ്റക്കുറച്ചിലിന് കാരണമാകാറുണ്ട്. ഭൂമിയുടെ ഈ ഹൃദയമിടിപ്പിന് മനുഷ്യരുടെ സ്വഭാവത്തിൽ വരെ സ്വാധീനം ചെലുത്താനാകുമെന്ന് നേരത്തെ പുറത്തു വന്ന പഠനങ്ങൾ പറഞ്ഞിരുന്നു. നമ്മുടെ തലച്ചോറിലെ ചലനങ്ങളും ഭൂമിയുടെ ഹൃദയമിടിപ്പും ഏതാണ്ട് 6 ഹെഡ്സിനും 16 ഹെഡ്സിനും ഇടയ്ക്കുള്ള തരംഗങ്ങളാണെന്നാണ് 2006 പുറത്തിറങ്ങിയ പഠനത്തിൽ പറഞ്ഞത്. 2016 കാനഡയിലെ ലോറൻഷ്യൻ സർവകലാശാലയിലെ ബിഹേവിയറൽ ന്യൂറോ സയൻസ് ലബോറട്ടറി മറ്റൊരു വിശദമായ പഠനവും നടത്തിയിരുന്നു. ഇതിൽ 184 വ്യക്തികളെ ഏതാണ്ട് 3.5 വർഷക്കാലത്തോളം തുടർച്ചയായി പഠനവിധേയരാക്കി. ഈ പഠനവും മനുഷ്യൻ്റെ തലച്ചോറിലെയും ഭൂമിയുടെ ഹൃദയമിടിപ്പിൻ്റെയും വൈദ്യുതി കാന്തിക തരംഗങ്ങളുടെ സാമ്യതയാണ് എടുത്തു കാണിക്കപ്പെട്ടത്. ഭൂമിയുടെ ഹൃദയമിടിപ്പായി കണക്കാക്കപ്പെടുന്ന 7.83 ഹെഡ്സ് ശേഷിയുള്ള തരംഗത്തെ ചിലർ മനുഷ്യനിലെ ഹിപ്നോട്ടിസവുമായും ധ്യാനവുമായും മനുഷ്യനിലെ വളർച്ചാ ഹോർമോണുകളുമായും വരെ താരതമ്യപ്പെടുത്തി. എന്നാൽ ഇതിന് ഇന്ന് വരെ ശാസ്ത്രീയമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല. മനുഷ്യൻ്റെ ബോധാവസ്ഥയെ വരെ സ്വാധീനിക്കാൻ ഭൂമിയുടെ ഹൃദയമിടിപ്പിനും സാധിക്കുമെന്നും കരുതി വരുന്നുണ്ട്. ആശങ്കപ്പെടുത്തുന്ന ഇത്തരം നിരീക്ഷണങ്ങളെ തൽക്കാലത്തേക്ക് നമുക്ക് വെറുതെ വിടാം. പ്രത്യേകിച്ചും ശാസ്ത്രം അതിന് വേണ്ട തെളിവുകൾ കണ്ടെത്തും വരെയെങ്കിലും. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.